അധ്യക്ഷൻ കുന്ദമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ ബഹുമാനപ്പെട്ട MLA PT റഹീം സാഹിബ് ഇവിടെ സ്വാഗതം പറഞ്ഞ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി ഇവിടെ വളരെ വിശദമായി ഇതിനു ശേഷം റിപ്പോർട്ട് വെച്ച് സംസാരിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാലം വിഭാഗം കോഴിക്കോട് ശ്രീ ബെന്നി ജോൺ മറ്റു ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് രണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡൻ്റ് ശ്രീ ഓളിക്കൽ ഗഫൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ശ്രീമതി MK സുഹറാബി പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ബാബു നെല്ലൂളി മറ്റു ജനപ്രതിനിധികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സുധാ കുമ്പളത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ ചെറുപുഴക്ക് കുറുകെ പെരുവയൽ ചാത്തമംഗലം എന്നീ രണ്ട് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അത് മാവൂർ ഗ്രാമപഞ്ചായത്തും അടുത്താണ് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കല്ലേരി ചെട്ടിക്കടവ് പാലം ഇത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നവംബർ 6 ഭരണാനുമതി കിട്ടിയതാണ് പിന്നീട് പല കാരണത്താൽ തെരഞ്ഞെടുപ്പ് വന്നു മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അല്ലേ റീംക രണ്ട് തെരഞ്ഞെടുപ്പ് വന്നു ഇത് നീണ്ടുപോയി ഈ സർക്കാർ വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA റഹീംക ഇവിടുത്തെ വിവിധ മേഖലകളിലുള്ളവർ രാഷ്ട്രീയ പാർട്ടി നേതൃനിരയിലുള്ളവരൊക്കെ തന്നെ ഇതിൻ്റെ ആവശ്യകത പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു May 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഭരണാനുമതി കിട്ടി സാങ്കേതിക അനുമതി കിട്ടാനുള്ള പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതിൻ്റെ സാങ്കേതിക അനുമതി എത്രയും പെട്ടെന്ന് നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഈ പാലം 121 മീറ്റർ നീളമാണ് റിപ്പോർട്ടിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വളരെ വിശദമായി സംസാരിക്കും അതിൽ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പുതിയ പാലം വരുന്നത് അതിനനുബന്ധ റോഡും ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും 18 മാസ കാലാവധിയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് നിശ്ചയിച്ചിട്ടുള്ളത് പ്രവൃത്തി നമ്മളിന്ന് ആരംഭിക്കുക അല്ലേ ഇത് കഴിഞ്ഞ ഉടനെ നാളെ പ്രവൃത്തി ആരംഭിക്കും 18 മാസം എന്ന് പറഞ്ഞാൽ 2022 കഴിഞ്ഞ് 2023 മധ്യം 2023 May 18 മാസം ഞാൻ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചതിൻ്റെ ഇടയിലുള്ള കണക്ക് തെറ്റിപ്പോയാൽ ക്ഷമിക്കണം 2023 May 2023 ജൂണിൽ വീണ്ടും മഴ ആരംഭിക്കും മഴക്കിപ്പോൾ മാസമൊന്നുമില്ല ഏത് മാസത്തെ മഴ വരാവുന്നതാണ് 2023 May കരാറുകാർ ഇവിടെയുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിവിടെയുണ്ട് ഈ നാടിൻ്റെ ആശ്രയമാണ് ഈ പാലം 2023 മെയ് വരെ നിങ്ങൾക്ക് കാത്തു നിൽക്കാതെ അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് നേതൃത്വം നൽകുമെന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികൾ
അത് പാലമായിക്കൊള്ളട്ടെ, റോഡായിക്കൊള്ളട്ടെ, കെട്ടിടമായിക്കൊള്ളട്ടെ, സമയബന്ധിതമായി പൂർത്തീകരിക്കണം. സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ചില തടസ്സങ്ങളുണ്ട്. ഒന്ന് കാലാവസ്ഥയാണ്. ചില തടസ്സങ്ങളിൽ ഒരു തടസ്സമാണ് മഴ. നമ്മുടെ സംസ്ഥാനത്തെ മഴയുടെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചപ്പോൾ മഴയത്ത് നമുക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തി നടത്താനാകില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത്തവണ സർവകാല റെക്കോർഡോടുകൂടിയാണ് മഴ പെയ്തിട്ടുള്ളത്. റോഡിൻ്റെ പ്രവൃത്തി നടക്കേണ്ട മാസങ്ങളാണ് ഇപ്പോൾ ഈ മാസമൊക്കെ. പക്ഷേ മഴ ഇപ്പോൾ 2-4 ദിവസമായിട്ടേ നമുക്കൊന്ന് നിന്നിട്ടുള്ളൂ. ജാൻവരി, ഫെബ്രുവരി, ഡിസംബർ, മാർച്ച്, ഏപ്രിൽ ഒക്കെ മഴയില്ലാത്ത മാസങ്ങളാണ്. എന്നാൽ ഇത്തവണ പല റോഡുകളിലും റോഡ് പ്രവൃത്തി നടത്താൻ ഈ മാസങ്ങളിൽ സാധിച്ചില്ല. അതായത് 2021 ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ വിചാരിക്കാതെ മഴ പെയ്തിരുന്നു. അപ്പോൾ റോഡ് പ്രവൃത്തി നടത്താനായില്ല. 2021 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ ഏറ്റവും അധികം റോഡ് അറ്റകുറ്റപ്പണിയും പ്രവൃത്തിയും നടക്കേണ്ട സമയമാണ്. 114.1 മില്ലി ലിറ്റർ മഴയാണ് കേരളത്തിൽ പെയ്തിറങ്ങിയത്. 22.4 മില്ലി ലിറ്ററാണ് ഇതേ സമയത്ത് അതിന് മുമ്പത്തെ വർഷം പെയ്ത മഴ. അതായത് 409% അധിക മഴ. റോഡ് പ്രവൃത്തി ഏറ്റവും അധികം നടക്കേണ്ട ഈ 2 മാസങ്ങളിലുണ്ടായി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതെല്ലാ ജില്ലകളിലും ഒരുപോലെയാണ്. ജാനുവരിയിലും ഫെബ്രുവരിയിലും നടക്കേണ്ടിയിരുന്ന റോഡ് പ്രവൃത്തികൾ ഈ കനത്ത മഴ കാരണം നടക്കാതെ പോകുന്ന സ്ഥിതിയുണ്ടായി. മാർച്ച് 1 മുതൽ മെയ് 31 വരെ, പിന്നീട് തെരഞ്ഞെടുപ്പും വന്നു, തെരഞ്ഞെടുപ്പിന് പ്രവൃത്തികൾ നടത്താൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ പാലം തന്നെ ഭരണാനുമതി കിട്ടി സാങ്കേതികാനുമതി നീണ്ടുപോയതിൻ്റെ കാരണം നമ്മുടെ മുമ്പിലുണ്ട്. മാർച്ച് 1 മുതൽ മെയ് 31 വരെ 750.9 മില്ലി ലിറ്റർ മഴയാണ് അധികമായി നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചത്. സാധാരണ ലഭിക്കേണ്ടത് 361.5 മില്ലി ലിറ്ററാണ്, 108% അധികം. അപ്പോൾ റോഡ് പ്രവൃത്തി മഴയില്ലാതെ നടക്കുമെന്ന് നാം പ്രതീക്ഷിച്ച മാസങ്ങളിൽ സർവകാല റെക്കോർഡോടുകൂടി മഴ പെയ്തു. ഇപ്പോൾ തുലാവർഷത്തിലേക്ക് എത്തി, അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്തുള്ള കണക്കും, ഒക്ടോബർ 1 മുതൽ നവംബർ 30 വരെ 984 മില്ലി ലിറ്റർ മഴയാണ് കേരളത്തിൽ ലഭിച്ചത്. സാധാരണ കണക്കനുസരിച്ച് ലഭിക്കേണ്ടത് 456.8 മില്ലി ലിറ്ററാണ്, നേരെ ഇരട്ടി, 115% അധികമാണത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ അവിടുത്തെ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ ഒക്ടോബർ മാസത്തിൽ പത്തനംതിട്ട ജില്ല ഉണ്ടായതിനു ശേഷം കിട്ടിയ ഏറ്റവും വലിയ മഴയാണ്. 193% അധിക മഴ അവിടെ ലഭിച്ചു. അപ്പോൾ ഒരു സർവകാല റെക്കോർഡാണ്. ഈ കാലയളവിൽ 8 ന്യൂനമർദ്ദം രൂപപ്പെടുകയും കനത്ത മഴയായി പെയ്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. മെയ് മാസത്തിലെത്തിയ ടൗട്ട ചുഴലിക്കാറ്റും യാസ് ചുഴലിക്കാറ്റും കൂടി ചേർത്താൽ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്നത് മാത്രമല്ല, നേരത്തെ പെയ്തത് കാരണം അന്ന് നടക്കേണ്ട പ്രവൃത്തി നടക്കാത്തതും റോഡ് ഇന്നത്തെ സ്ഥിതിയിൽ പലയിടത്തും എത്താൻ കാരണമായി. ഇതൊന്നും പലരും റിപ്പോർട്ട് ചെയ്യില്ല. ഈ വസ്തുതയൊന്നും പലരും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവില്ല. അതിൽ പ്രശ്നമൊന്നുമില്ല, ജനങ്ങളിപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോണിലൂടെ വീഡിയോ എടുക്കുന്ന പരിപാടി വന്നതോടുകൂടി വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഇപ്പം ഇത് നന്നായിട്ട് പ്രചരിക്കപ്പെട്ടു. ഇപ്പോൾ റഹീം കവട അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു പുതിയ സംവിധാനം, ഡിഫക്റ്റ് ലയബിലിറ്റി പിരീഡ്, അതൊരു മാജിക്കിൽ നിന്നുണ്ടായതല്ല, അത് PWD മാനുവൽ പ്രകാരം, നിലവിലുള്ള നിയമം പ്രകാരം നടപ്പിലാക്കേണ്ടതാണ്, നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. കേരളത്തിലെ റോഡുകൾ ഈ സ്ഥിതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം മാത്രമാണ് മഴ, മറ്റു പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് പരിപാലനമാണ്, ഗുണമേന്മ ഉറപ്പുവരുത്തലാണ്.
ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ബി എം എൻ ബി സി ആണെങ്കിൽ 3 കൊല്ലമാണ് ഡി എൽ പി ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് പരിപാലന കാലാവധി. ഒരു കെട്ടിടമാണെങ്കിൽ 5 കൊല്ലമാണ് പരിപാലന കാലാവധി. ബി എം എൻ ബി സി റോഡല്ല സാധാരണ റോഡാണെങ്കിൽ 2 കൊല്ലമാണ് പരിപാലന കാലാവധി. ഇത് നമ്മൾ ആർക്കും അറിയില്ല. ഞാനിപ്പോൾ മന്ത്രി അനേച്ച അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം ഇതറിയാത്തത് എന്തെങ്കിലും മോശം കാര്യമൊന്നുമില്ല. സാക്ഷര കേരളമാണ്, എല്ലാ കാര്യവും അറിയുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് റോഡ്. ഈ റോഡിൻ്റെ നിയമം പഠിക്കാൻ എനിക്കോ നിനക്കോ നിങ്ങൾക്കോ ആർക്കോ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് വിവാദമൊക്കെ ഉണ്ടായി, നന്നായി. അതുകൊണ്ട് ഇതൊക്കെ എന്തിയാണെന്ന് കുറേയൊക്കെ ആളുകൾക്ക് മനസ്സിലായി. വിവാദമുണ്ടായതിൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അത് ശരി ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നിടത്തേക്ക് പോയി. ഈ പരിപാലന കാലാവധി കരാറുകാർ ബന്ധപ്പെട്ട പ്രവൃത്തി പരിപാലനം ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട്. ഒരു പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ ഒരു ഫണ്ട് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി കെട്ടിവെക്കണം കരാറുകാർ. ആ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞ് പരിപാലന കാലാവധിയും കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞിട്ടേ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പാടുമെന്നാണ് നിയമം പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതങ്ങനെ നിയമം പറയാൻ കാരണം, അതിനിടയിൽ ഈ റോഡിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവൃത്തി പരിപാലന ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബന്ധപ്പെട്ട കരാറുകാർക്ക്. കേരളത്തിലെ കരാറുകാരിൽ മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. കേരളത്തിലെ കരാറുകാരെ കൊണ്ട് ഈ പരിപാലനം ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ്, വകുപ്പിനാണ്. ആ ഉദ്യോഗസ്ഥരിലും മഹാഭൂരിപക്ഷം നന്നായി ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ചെറിയൊരു ന്യൂനപക്ഷം എല്ലായിടത്തുമുള്ളതുപോലെ തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്നു. പരിപാലന കാലാവധി ആണെങ്കിൽ പോലും റോഡിന് വരുന്ന കുഴപ്പങ്ങൾക്ക് പരിഹാരം കാണാൻ ഉത്തരവാദിത്തമുള്ള കരാറുകാരെ കൊണ്ട് അത് ചെയ്യിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അതിപ്പോൾ ഞാനിപ്പോൾ മൈക്കിട്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? റോഡിൽ കുറേ കുഴി കണ്ടാൽ അത് പെട്ടെന്ന് ഇല്ലാതാക്കാനാണല്ലോ നല്ല ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുക. അപ്പോൾ അതിന് പഴി കേട്ടാലും വേണ്ടില്ല എന്ന് നിശ്ചയിച്ചൊരു നിലപാടെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? കൊല്ലം ജില്ലയിലെ പുനലൂർ, അവിടെ ചെറിയ കുഴിയൊന്നുമല്ല, ഒന്നായിട്ട് റോഡ് ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ഒന്ന് ഒരു കൊല്ലം മുമ്പേറ്റുള്ള സംഭവമാണ്, കുറച്ച് മുമ്പുള്ള കഴിഞ്ഞ ഇതിന് വന്നതാണ്. പിന്നീട് ആദ്യം അന്വേഷിച്ചു, പിന്നീട് ഒരു ദിവസം അവിടെ പോയപ്പോൾ അവിടുത്തെ ചില ജനങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധപ്പെടുത്തിയാണ്. അത് അന്വേഷിച്ച സമയത്ത് ഈ പരിപാലന കാലാവധിയിൽ പെടുന്നതാണ് ഈ റോഡ്. 68 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ്. 68 ലക്ഷം രൂപയുടെ പ്രവൃത്തി നടത്താൻ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട കരാറുകാർക്കുണ്ട്. എന്നാൽ അത് നടത്തിയില്ല, നടത്തിച്ചില്ല. നടത്തിയിട്ടില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തി നടത്തിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തില്ല. പകരം ശബരിമല പദ്ധതിയിൽ ഇത് മുന്നോട്ട് വെച്ചു. ശബരിമല പദ്ധതിയിലേക്ക് ഇത് മുന്നോട്ട് വെച്ച് സർക്കാരിൽ നിന്നും 10-75 ലക്ഷം രൂപ വാങ്ങി ആ പ്രവൃത്തി നടത്താം. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും 175 ലക്ഷം അങ്ങനെ പോയി. ഖജനാവിൽ പൈസ വരിക എന്ന് പറഞ്ഞാൽ മാനത്ത് വീഴുന്നില്ല, ജനങ്ങളുടെ നികുതി പണമാണോ? അപ്പോൾ ഒരു ഭാഗത്ത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുന്നില്ല, ഇപ്പുറത്ത് സർക്കാരിന് നഷ്ടമുണ്ടാകുന്നു, ജനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു. ഇത് കണ്ടെത്തി കരാറുകാരൻ നോട്ടീസ് കൊടുത്തു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നടപടിയെടുത്തു. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സ്ഥിതിയാകില്ല, പൊതുവെയുള്ള സ്ഥിതിയാകും. ഒരു പഠനം നടത്തി, പൊതുവെയുള്ള സ്ഥിതിയാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതെല്ലാം സുതാര്യമാവുക എന്നുള്ളതാണ്. ഇപ്പം ഈ പാലം, ഈ പാലത്തിൻ്റെ പ്രവൃത്തി, അതിനെത്ര തുകയാവും, അതെങ്ങനെയാണ് നടത്തുന്നത്, അതെങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, സുതാര്യമാവുക, ജനങ്ങൾ അറിയട്ടെ. കേരളത്തിലെല്ലാ റോഡുകളുടെയും പാലത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും പരിപാലന കാലാവധി ജനങ്ങളറിയട്ടെ, ജനപ്രതിനിധികൾ അറിയട്ടെ.
അങ്ങനെ വന്നാൽ വലിയ മാറ്റം ഉണ്ടാവും, ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത ഉണ്ടാവും. ഇപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു കുഴി കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡിലെ കുഴികൾ കാണുമ്പോൾ, ഇതിൻ്റെ പരിപാലന കാലാവധി എത്രയാണ്? പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണോ, പഞ്ചായത്തിൻ്റെ റോഡാണോ? കേരളത്തിൽ പൊതുമരാമത്തിൻ്റെ വകുപ്പിൻ്റെ റോഡ് ഒരു 32,000 കിലോമീറ്റർ മാത്രമാണ്. 1.5 ലക്ഷത്തിലധികം റോഡ് കേരളത്തിലുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണെങ്കിൽ ജനങ്ങൾക്ക് നോക്കാം, ഈ റോഡ് ഇങ്ങനെ കുഴി വരുന്നു, ഇതിൻ്റെ പരിപാലന കാലാവധി എത്രയാണ്? 2022 ഡിസംബറാണ് പരിപാലന കാലാവധി. പിന്നെ എങ്ങനെ ഈ കുഴി വന്നിട്ട് എന്താ അടക്കാത്തത്? ആരോടാണത് പറയേണ്ടത്? സ്വാഭാവികമായിട്ടും ഈ നിയമം ഇപ്പോൾ ഈ വിവാദമൊക്കെ വന്നതോടുകൂടി നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്ന് അറിയിച്ചേക്കാം, അല്ലെങ്കിൽ കരാറുകാരെ ഒന്ന് അറിയിക്കാം, അല്ലെങ്കിൽ അവിടെ ജനപ്രതിനിധി ഉണ്ടെങ്കിൽ ജനപ്രതിനിധിയിലൂടെ അറിയിക്കാം. മറ്റേതൊരു കുഴി വന്നാൽ, കുഴപ്പം വന്നാൽ അവിടുത്തെ MLA അല്ലെങ്കിൽ വകുപ്പിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ നമ്മളിങ്ങനെ പടി പറയുന്ന സ്ഥിതിയല്ലേ? അപ്പോൾ എങ്ങനെയാണത്, എന്താണത്, എന്താണിതിൻ്റെ അവസ്ഥ, ആരാണിതിൻ്റെ ഉത്തരവാദികൾ, ആരെയാണത് അറിയിക്കേണ്ടത്, എങ്ങനെയാണത് പരിഹരിക്കേണ്ടത്? ഇത് ജനങ്ങളറിയണം. ഇത് ജനങ്ങളറിയുക എന്നുള്ളത് ഒരു ജനകീയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ കേരളത്തിലെ 2,515 റോഡുകളുടെയും രണ്ടറ്റത്ത് ബോർഡുകൾ വെച്ച് പരിപാലന കാലാവധി പരസ്യപ്പെടുത്തി ബന്ധപ്പെട്ട കരാറുകാരുടെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥരുടെ പേരും ഫോൺ നമ്പറും ടോൾ ഫ്രീ നമ്പറും പരസ്യപ്പെടുത്തി ബോർഡ് വെക്കാൻ വേണ്ടി നിശ്ചയിച്ച് ആ തീരുമാനം ഈ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകലാണ്. അതിന് പല തടസ്സങ്ങളും ഉണ്ടാവും. ആ തടസ്സങ്ങളെ വകവെക്കരുത്. പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ആ അഭിപ്രായങ്ങളെ വകവെക്കാൻ വേണ്ടി പാടില്ല. റെസ്റ്റ് ഹൗസ് ഇവിടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു, 153 റെസ്റ്റ് ഹൗസ് കേരളത്തിലുണ്ട്. ഈ 153 റെസ്റ്റ് ഹൗസുകളിൽ 1,161 മുറികളുണ്ട്. കുന്ദമംഗലം ഉൾപ്പെടെ ഈ റെസ്റ്റ് ഹൗസുകളിൽ എങ്ങനെയാണ് മുറി കിട്ടുക? എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ അവിടെ മുറി കിട്ടുക? എങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യേണ്ടത്? നമ്മളിൽ പലർക്കും അറിയില്ല. ഇനി അറിയുന്നവർ ബുക്ക് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിൽഡിങ്സ് വിഭാഗത്തിന് ഒരു കത്തയക്കണം. നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു കല്യാണമുണ്ട്. ഇപ്പോൾ ഈ ചാത്തമംഗലം പഞ്ചായത്തിലുള്ളവർക്ക് തൃശ്ശൂർ ജില്ലയിൽ ഒരു കല്യാണമുണ്ട്. അവിടെ റെസ്റ്റ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ ചേലക്കരയാണെങ്കിൽ ചേലക്കര, അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിൽ അവിടെ, കുന്നംകുളമാണെങ്കിൽ കുന്നംകുളം. ആ കല്യാണത്തിന് പോകണം. അപ്പോൾ റെസ്റ്റ് ഹൗസ് ഉണ്ട്, ചുരുങ്ങിയ പൈസക്ക് മുറി കിട്ടും. December 15 കല്യാണം. ഇപ്പോൾ ഒരു മുറിയുണ്ട് ബുക്ക് ചെയ്യാൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു കത്തയച്ചാൽ അതിന് മറുപടി കിട്ടിയ 15 January. കല്യാണം കഴിഞ്ഞ് ഒരു വൈക്ക് പോയിട്ടുണ്ടാവും. അത് പരിഹരിക്കണ്ടേ? ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഇത് പരിഹരിക്കാൻ നിലവിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം? ആലോചിച്ചു. അതിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു, അതിനും ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ സ്വാഭാവികമായും തീരുമാനമെടുക്കുന്നതിന് മുമ്പും തീരുമാനമെടുത്തു കഴിഞ്ഞാലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് പറയാനും അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ആളുകൾക്ക് അവകാശമുണ്ട്. സ്വീകരിക്കണോ വേണ്ടയോ, നല്ലതാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്തത് സ്വീകരിക്കാതിരിക്കാം എന്നുള്ളതിൻ്റെ ജനാധിപത്യപരമായ അവകാശം ഭരണാധികാരിക്കുമുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് വേണ്ടതില്ല, അത് കുറച്ച് പ്രശ്നമാവും, അത് നടക്കാൻ പോകുന്നില്ല, എന്തിനാണിത്, എങ്ങനെയൊക്കെയുള്ള അഭിപ്രായത്തെ മാറ്റി 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 എല്ലാ 15 ദിവസവും ഇതിൻ്റെ യോഗങ്ങൾ ചേർന്ന് November 1 ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിൽ ആരംഭിച്ചു. November 1 ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് December 1 December 1 ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തിനിടയിൽ 27.5 ലക്ഷം രൂപയാണ് ഈ സർക്കാരിന് വരുമാനമായി ഓൺലൈൻ ബുക്കിങ്ങിലൂടെ വന്നത്. ജനങ്ങൾ അതിനെ പിന്തുണച്ചു. ഇനി ആ റെസ്റ്റ് ഹൗസുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുക, ആ റെസ്റ്റ് ഹൗസുകളിൽ നല്ല ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ അന്ന് തീരുമാനിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. വളരെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അത് നടപ്പിലാക്കി, ചിലയിടത്ത് വളരെ മാതൃകാപരമായി നടപ്പിലാക്കി, എന്നാൽ ചിലയിടത്ത് നടപ്പിലാക്കാത്ത ഇടങ്ങളുണ്ട്.
സർക്കാർ ജനങ്ങളുടെ താല്പര്യത്തിന്റെ ഭാഗമായി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളെ ജനകീയ റെസ്റ്റ് ഹൗസുകളായി പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റുന്ന നിലപാടിനോടൊപ്പം നിൽക്കാത്ത ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും എന്താ പിന്നെ ചെയ്യേണ്ടത്? തിരുത്തണം. തിരുത്തുക എന്ന് പറഞ്ഞാൽ നടപടിയെടുക്കലല്ല, നടപടിയെടുക്കലും തിരുത്തലാണ്, നടപടിയെടുക്കാതെ തിരുത്തിക്കലും തിരുത്തൽ തന്നെയാണ്. അത്തരം സമീപനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളിൽ ജനങ്ങൾ കാഴ്ചക്കാരായിരിക്കില്ല, കാവൽക്കാരായിരിക്കും എന്ന് കേരളം ഭാവിയിൽ കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി പോവുകയാണോ? ജനങ്ങൾക്കിടപെടാം, ഏത് വിഷയത്തിലും ജനങ്ങൾക്കിടപെടാം, ഏത് വിഷയങ്ങളിലും ജനങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകും. അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഒന്ന് തോണ്ടിക്കളഞ്ഞാൽ അങ്ങ് ഭയപ്പെട്ടു പോകുന്നവരല്ല ഈ സർക്കാരിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ മതി. ഒരു സ്വിച്ചിട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് കത്തിയവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ നയിക്കുന്നവർ. ആ ജനകീയ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുള്ളവരാണ്. ആ അനുഭവം തീർച്ചയായും ജനങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാരിനോടുള്ള വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത് നടപ്പിലാക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം നീക്കങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാ കക്ഷി നേതാക്കന്മാരും ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ സമീപനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ജനങ്ങളുടെ പ്രശ്നമാണ്. സാക്ഷര കേരളം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇനിയും ഞാനും നിങ്ങളും അറിയേണ്ടതാണ്. അതറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, വകുപ്പ് നേതൃത്വത്തിനുണ്ട്. അതറിയിക്കുന്നു. സിസ്റ്റത്തെ ചലിപ്പിക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ പി ഡബ്ല്യു ഡി മിഷൻ ടീമിന് രൂപീകരണം നൽകി. എല്ലാ രണ്ടാഴ്ചയിൽ ഒരിക്കലും ആ ടീം അതിൻ്റെ യോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നു. എല്ലാ ജില്ലകളിലും ഡി ഐ സി സി സംവിധാനം വന്നുകൊണ്ട് കാര്യങ്ങൾ വകുപ്പിൻ്റെ ഏകോപനങ്ങളുടെ കൂടി ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ മേജർ പ്രൊജക്റ്റുകളെ കൃത്യമായി വിലയിരുത്താൻ 2 മാസത്തിൽ 50 പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ഒരു പ്രൊജക്റ്റിലെങ്കിലും മിഷൻ ടീമിൽ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പരിശോധനകൾ നടത്തുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് സിസ്റ്റത്തെ ചലിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഫീൽഡിലിറങ്ങുന്ന പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഫീൽഡിലിറങ്ങുക. ജില്ലയിലെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിൽ ശരാശരി 500 കിലോമീറ്റർ റോഡുണ്ട്. ജില്ലയിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കീഴിൽ ശരാശരി 150 കിലോമീറ്റർ റോഡുണ്ട്. മാസത്തിലൊരിക്കൽ ഇവിടെ പോയി റോഡുകളിൽ പോയി പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് മുകളിലേക്ക് നൽകണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഒരു 500 കിലോമീറ്റർ റോഡെന്ന് പറഞ്ഞാൽ അതൊരു 10ഓ 15ഓ പദ്ധതികളായിരിക്കും, റോഡുകളായിരിക്കും. അത് വേണമെങ്കിൽ ഓഫീസിലിരുന്ന് റിപ്പോർട്ട് ചെയ്താം. ചിലർ നന്നായി എഴുതാൻ അറിയുന്നവരാണ്, നന്നായിട്ട് എഴുതാം, നന്നായിട്ട് കാര്യങ്ങൾ പറയാം. അതിന് പകരം ഈ 500 കിലോമീറ്റർ റോഡുകളിലും പോയി കാര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ടിനോടൊപ്പം അവിടുത്തെ ഫോട്ടോ കൂടി അയക്കുന്ന സംവിധാനവും കേരളത്തിൽ 2022 മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ഫീൽഡിലിറങ്ങുക, ഓവർസിയർ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തീർന്നോ? തീർന്നില്ല. അവർ ഫീൽഡിലിറങ്ങണമെങ്കിൽ മുകളിലുള്ളവർ ആദ്യം ഇറങ്ങണം. മുകളിലുള്ളവർ എന്ന് പറഞ്ഞാൽ മന്ത്രി ഉൾപ്പെടെ, മന്ത്രിയും ചീഫ് എഞ്ചിനീയർമാരും ഉൾപ്പെടെ ഉദ്യോഗസ്ഥ തലത്തിലും ഓഫീസ് തലത്തിലും ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്ത് ബാക്കി സമയം പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ പോവുക. അതാണ് ഈ സർക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ചെയ്യുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ അതും അറിയണം, ഓരോ സ്ഥലത്തെ കാര്യങ്ങളും അറിയണം. ഓരോ ഇടത്തെ കാര്യങ്ങളും ജനങ്ങൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ പറയുന്ന ഞങ്ങളെല്ലാവർക്കുമുണ്ട്. അത് അറിയിച്ചു തന്നെ മുന്നോട്ട് പോകും. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, നല്ല അർത്ഥത്തിൽ വിമർശിക്കുന്നവരുണ്ടാകും. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എഴുന്നേൽപ്പിക്കാനാകില്ല. ഉറക്കം നടിക്കുന്നവർ എഴുന്നേൽക്കേണ്ട, ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിച്ച് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തും. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇതിന് അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയാണോ പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരടി മുന്നോട്ട് വേഗത്തിൽ കുതിച്ചുകൊണ്ടായിരിക്കും ഈ സർക്കാരും ഈ വകുപ്പും മുന്നോട്ട് പോവുക. ആ പ്രവർത്തനത്തിന് തീർച്ചയായും എല്ലാ നിലയിലുമുള്ള പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ജനകീയ പാലം, ജനങ്ങളുടെ
ഹൃദയത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനവും സ്വപ്നവുമായി നിൽക്കുന്ന ഈ പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഗവൺമെന്റ് തലത്തിൽ എല്ലാ നിലയിലുള്ള ഇടപെടലുകളും ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.